Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, kheni, zarda, etc., or their promotion in any manner. ചേച്ചി, നീ എവിടെയായിരുന്നു? ക്ലാസ് തരാൻ താമസിച്ചു ചേച്ചി. ആ പിന്നെ വരുന്ന വഴി ആ പത്ര ഓഫീസിലും കേറി. ആണോ? ആ നീ ഇന്ന് വരൂന്നാ ഞാൻ കരുതി. ഇപ്പോഴെങ്കിലും തിരിച്ചു വിളിക്കാൻ തോന്നിയല്ലോ. നിനക്ക് നാളെ പോവാനുള്ളതല്ലേ? ആ ബാഗൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ട് നേരെ എത്രേ? ഇനി അതും ഞാൻ തന്നെ ചെയ്യണമായിരിക്കും. ഒന്നുമില്ലെങ്കിൽ നീ വേറൊരു വീട്ടിൽ കയറി ചെല്ലാനുള്ളതല്ലേ? എന്തേലും ഒരു പണി ചെയ്തൂടെ, വളർത്തുദോഷാണെന്നേ പറയൂ. പിന്നെ നീ അവിടെ ഒറ്റയ്ക്കായത് കാരണം എനിക്ക് ഇവിടെ ഒരു സമാധാനം ഇല്ല. ചേച്ചി ധൈര്യമായിട്ട് ഇരി, നാളെ ഞാനങ്ങ് വരില്ലേ. അധികം ലേറ്റാവാതെ അങ്ങ് എത്തിയേക്കണേ. ആ പിന്നെ നമ്മുടെ മോനു എന്ത് പറയുന്നു? നാളെ ഞാനങ്ങ് വരുമെന്ന് പറഞ്ഞുതരാം കേട്ടോ. നീ അങ്ങ് ഉറപ്പിച്ചോ മോനാന്ന്? എനിക്ക് ഉറപ്പാ, മോൻ തന്നെയാ. ഞാൻ മോനുവിന് വേണ്ടി എന്തൊക്കെ വാങ്ങി വെച്ചിരിക്കുന്നു അറിയോ? ഇതും പിടിച്ചോണ്ടിരുന്ന് നേരം വിളിപ്പിക്കാൻ പോവാണോ? കിടന്നുറങ്ങടി, നിന്നെ പറഞ്ഞാ മതിയല്ലോ. ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുത്ത് നീ അവളെ വഷളാക്കുന്നേ. നാളെ പോയി കഴിഞ്ഞ സൗകര്യമായില്ലേ? തോന്നിയ പോലെ നടക്കാലോ. വല്ലതും പഠിക്കാനാ വിടുന്നെന്ന് ബോധം ഉണ്ടായാൽ കൊള്ളാം. അവിടെ ചെന്ന് പിള്ളേരുമായി കറങ്ങി നടക്കാനുള്ള ഭാവമെങ്കിൽ എന്റെ സ്വഭാവം മാറും. കാലം തീരെ ശരിയല്ല. വല്ല ചീത്തപ്പേരും കേട്ടുപോയാ പിന്നെ തീർന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നീ വല്ലതും പഠിക്കുന്നുണ്ടോ? ഞാനവിടെ ഇല്ലാന്ന് വെച്ച് ഉഴപ്പി നടക്കാന്ന് വിചാരിക്കണ്ട. അടുത്ത മാസാണ് എക്സാം.
ഫോൺ. ഒരെണ്ണമാണേ ഫുൾ ടൈം ഫോണില്, മറ്റേതാണെങ്കിൽ 24 മണിക്കൂറും കമ്പ്യൂട്ടറും കൊണ്ടിരുന്നോളൂ. കർത്താവ്, ആൺകുട്ടി തന്നെ ആയിരിക്കണേ, 101 മെഴുകുതിരി കത്തിച്ചേക്കാം. A 21-year-old student of Rajshri University, Bangalore, was allegedly gang-raped on Wednesday night. The girl, a final year BTech student, was returning from her hometown in Kerala when the incident occurred. The management of Rajshri University were not available for comment. The present incident has yet again shocked the city of Bangalore after the previous brutal gang rape of the 10-year-old schoolgirl only a week ago. Police authorities have filed a case at police station. പെൺകുട്ടികൾ വീടിന്റെ മുറ്റത്തോട്ട് പോലും ഇറങ്ങില്ലായിരുന്നു. കാലം പോയൊരു പോക്ക്. ഇപ്പോഴത്തെ കുട്ടികള് ആരോ ചെയ്ത പുണ്യത്തിന് നമുക്ക് രണ്ട് ആമ്പിള്ളേരായി. പെങ്കുച്ചുങ്ങൾ ഉണ്ടാവാത്തത് തന്നെയാ ഇപ്പൊ നല്ലത്. ഈ ന്യൂസൊക്കെ ഇപ്പൊ കോമൺ ആയില്ലേ? എന്നാലും ആൾക്കാർക്ക് ഇതൊന്നും വായിക്കാനുള്ള ഇൻട്രസ്റ്റ് ഒട്ടും വന്നിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും പത്രക്കാർക്ക് കുറച്ച് ദിവസത്തേക്ക് നല്ല കോളായി, പിന്നെ പിള്ളേർക്ക് ഫേസ്ബുക്കിൽ ആഘോഷിക്കാനും. Three construction workers were arrested by police authorities in connection with the gang rape case of the engineering student at Bangalore on the basis of circumstantial evidence, but the victim has not identified any of the suspects as of yet. The victim has been taken to her hometown in Kerala by her family. Police authorities were not available for further comment. Cheta? Huh? Irikida? ചേട്ടാ, ഇന്നും റീപേസ് ഉണ്ട്. ആ കണ്ടായിരുന്നടാ, എപ്പോഴും ഉണ്ടായിരുന്നു. ബാംഗ്ലൂരാ, ക്ലിപ്പുണ്ടെന്നാ കേട്ടെ. ക്ലിപ്പോ? ഇത്ര വേഗോ? നോ വേ. ഒന്ന് നോക്കിക്കേ, ഒന്ന് നോക്ക്. എന്നാ നോക്കിയേക്കല്ലേ. കണ്ട ഇല്ല. ശേ, ഡാ നിന്റെ ചേച്ചിയുടെ ഡേറ്റ് എപ്പോഴാ? നാളെ.
നാളെ എന്റെ പയ്യനിങ് വരും. ഞാൻ ഇന്ന് കാണാൻ പോകുന്നുണ്ട്, നീ വരുന്നോ? ആ വരാം. ചേച്ചി എപ്പോഴും ബാംഗ്ലൂർ പോകുന്നേ? ഇന്ന് വൈകിട്ട്. നല്ല അടിപൊളി റാഗിങ് ആയിരിക്കും. ഓ ശരി. മച്ചനെ, പത്രം വായിച്ചായിരുന്നു. ഇന്നലത്തെ റേപ്പേഴ്സ് ആണോ? അതെ, ടി വിയിൽ കണ്ടായിരുന്നു മച്ചനെ. പക്ഷേ പത്രത്തിലെ കഥ വായിക്കുന്നതിൻ്റെ സുഖമൊന്നും ടി വിയിൽ കിട്ടത്തില്ലല്ലോ. അത് ശരിയാ മച്ചനെ. ഈ വായനക്കാരുടെ ഇമാജിനേഷൻ അനുസരിച്ച് ട്വിസ്റ്റ് ഡെവലപ്മെൻറ്റ്. ബാംഗ്ലൂർ അല്ലേ? അതെ. എന്ത് പറയാനാ ബ്രോ, അവളുമാരുടെയൊക്കെ ഒരു ഡ്രസ്സിങ് കാണണം, കണ്ണ് തള്ളിപ്പോ. എങ്ങനെ റേപ്പ് ചെയ്യാതിരിക്കും? ഡ്രസ്സ് മാത്രമാണ് കയ്യിലിരിപ്പം. എന്താ, ഞാൻ ഒരു ഇൻസിഡൻറ്റ് പറയാം. ഞാൻ എൻ്റെ കസിൻ്റെ കോളേജിൽ പോയായിരുന്നു. സ്ഥലം ബാംഗ്ലൂരാ. അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് വീട്ടിൽ നിന്ന് കുറച്ച് പിള്ളേർ നിന്ന് വെള്ളടിക്കായിരുന്നു. അപ്പോൾ അതിലൊരുത്തും പുറത്തേക്ക് പോയി, ഒരു പെണ്ണിനെ കൊണ്ട് അകത്തേക്ക് വന്നു. ബാക്കിയുള്ളവർ ഇവരകത്ത് പൂട്ടിയിട്ട് താക്കോലി അടിയിലോട്ടിടുന്നു. അതൊക്കെയാണ് കോളേജ് മച്ചാനെ. അല്ലാതെ ഇത് ഇവൾമാരുടെ കൂടെയുള്ള പയ്യന്മാർ ചെയ്തല്ലോ, നോ പ്രോബ്ലം. ന്യൂ ജനറേഷൻ ബാക്കിയുള്ള ചെയ്താൽ റേപ്പ്. കൊള്ളോല വെച്ച് ചൂനറാമോടെ. ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കല്ലേ. ഏ, അതിനൊന്നും കുഴപ്പമില്ല. പിന്നെ അതൊക്കെ ശീലമാവുമല്ലോ. അമ്മയുടെ ചീത്ത കേൾക്കാൻ വേണ്ടല്ലോ. എനിക്കെങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി. ഞങ്ങളെ കൂടെ ഒന്ന് കൊണ്ടുപോണേ. ഗെറ്റ് ലോസ്റ്റ്. കാറിട്ടിയാലേ പോവുള്ളോ. ഇപ്പോ അകത്തേരി പൊടി. ഞങ്ങളെ കൂടെ ഒന്ന് കൊണ്ടുപോണേ. കയ്യിലിരിപ്പം കണ്ണ് തള്ളിപ്പോ. പെൺകുട്ടിയാ. കഴിഞ്ഞ ആഴ്ച മലപ്പുറത്തെ കുട്ടിക്ക് 3 വയസ്സായിരുന്നു പ്രായം. പെൺകൊച്ചുങ്ങൾ ഉണ്ടാവാത്തത് തന്നെയാ ഇപ്പൊ നല്ലത്. Thank you.
എന്ത് പറ്റിയേട്ടാ? ടേക്ക് കെയർ ഓക്കേ. ഏ മച്ചാ, ബാ മോൾട്ടോ. ഡൗ നിന്നെ. നീ ആ ബാംഗ്ലൂരിലെ സംഭവം പറഞ്ഞായിരുന്നില്ലേ? ആടാ, ടി വിയിലും ഫേസ്ബുക്കിലൊക്കെ ഉണ്ടായിരുന്നു. ഡാ, അവൻ നിന്റെ അന്നയാണോ എന്നൊരു സംശയമുണ്ട്. എന്തോ അന്നയോ? അന്ന നോവേ അന്നയോ? മൈ ഗോഡ്. പറ്റില്ലടാ, അവിടെ പോലും പോലീസും മീഡിയയും ഒക്കെ ഇപ്പൊ പോയത് കാണാൻ പറ്റില്ല. കാണോടാ, എനിക്ക് അവിടെ കാണോടാ. ഇന്നലെ വരെ എനിക്ക് ചുറ്റും വർണ്ണങ്ങൾ ഉണ്ടായിരുന്നു, എന്നിലൊരാത്മാവുണ്ടായിരുന്നു, മോഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു. ഇന്നലെ വരെ ഞാനുണ്ടായിരുന്നു, ചിരിയുടെ അലയൊലികൾ ഉണ്ടായിരുന്നു, സ്നേഹത്തിന്റെ സ്പന്ദനങ്ങളും സംരക്ഷണയുടെ ചെറു ചൂടുമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എവിടെ വെച്ചോ സമയവും കാലവും നിന്നുപോയതുപോലെ ഞാനെന്നത് അർത്ഥമില്ലാത്തൊരു വാക്ക് മാത്രമായി. ചുറ്റിനും നിറയുന്ന ഈ മൗനം എന്നെ പേടിപ്പിക്കുന്നു. പപ്പ, എന്തൊക്കെയോ ഉറക്കി വിളിച്ചു പറയുന്ന ഈ നിശബ്ദത എന്നെ കീറി മുറിക്കുന്നു. മനസ്സുകൊണ്ട് പോലും എന്നെ കുറ്റപ്പെടുത്തില്ലേ പപ്പ? ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും ഞാൻ നിസ്സഹായയായിരുന്നു. എന്നെ അമ്മ, ഞാൻ എടുത്ത ഈ തീരുമാനം ശരിയല്ലായിരിക്കാം, പക്ഷേ അമ്മയുടെ മടിയിൽ തലവെച്ചുറങ്ങിയിരുന്നു. പഴയ മകളാകാൻ എനിക്കിനി കഴിയില്ല. അമ്മ എന്നോട് ക്ഷമിക്കും. നിങ്ങളോട് എന്ത് പറയണമെന്ന്, എങ്ങനെ പറയണമെന്നും എനിക്കറിയില്ല. പക്ഷേ നിനക്ക് നൽകാൻ മാത്രമല്ല ഞാൻ കാത്തു വെച്ചതൊന്നും ഇന്ന് എന്റെ പക്കലില്ല. പ്രണയം പൂത്ത നാളുകളിൽ നിന്ന് നിന്നോട് പറഞ്ഞതുപോലെ നിന്റേത് മാത്രമാണ് ഇനി എനിക്കാവ്. നിശ്ചലമായ നാളിലേക്ക് നോക്കാൻ എനിക്ക് വയ്യ. ഉള്ളിൽ നിന്ന് അലച്ചു വരുന്ന കരച്ചിൽ പോലും വിറങ്ങലിച്ചു പോയിരിക്കുന്നു. ജീവിച്ചിരിക്കാൻ എനിക്ക് കാരണങ്ങളില്ലാതായിരിക്കുന്നു. ഈ ശരീരം എനിക്കൊരു ഭാരമാണ്. ഹലോ, അവള് പോയടാ, അവള് പോയി.
answers to rest your heart upon. But something happens, don't see it coming now. You can't stop. Shed your pride and you climb the hill.